ബംഗാളി തോൽവിക്ക് കാരണം വ്യക്തമാക്കി ജെ പി നന്ദ കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ജയിച്ചേനെ കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുമായിരുന്ന പ്രസ്താവനയുമായി ബി ജെ പി അധ്യക്ഷൻ ജെ പി നന്ദ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് രണ്ടാം കോവിഡ് തരംഗത്തിന് പഴിചാരി നന്ദ രംഗത്ത് വന്നിരിക്കുന്നത് ബംഗാളിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും അതിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരെ തുറന്നുകാട്ടാനുമുള്ള പോരാട്ടം പാർട്ടി തുടരുമെന്നും നന്ദ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഞങ്ങൾ മറ്റു പാർട്ടികളെ പിന്നിലാക്കി ബഹുദൂരം മുന്നിലായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് വളരെ വ്യക്തമായിരുന്നു എന്നാൽ നാലാം ഘട്ടം വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെയുള്ള കോവിഡിന്റെ രണ്ടാം തരംഗം ഞങ്ങളുടെ പ്രചരണം നിർത്താൻ ഞങ്ങളെ നിർബന്ധിതരാക്കി ശേഷിക്കുന്ന ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊന്നും ഇല്ലാതെ നടന്നു ഇതാണ് തോൽവിക്ക് കാരണമായത് എന്നാണ് നന്ദ പറയുന്നത് എട്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് അടുത്ത തവണ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നും കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ ഞങ്ങളുടെ വിജയ റൈഡ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ ജനങ്ങൾ നിയമലംഘനം ആരോപിച്ചു നടത്തു ഇന്ത്യ ഒരു ജീവനുള്ള സമൂഹമാണ് അത് ശരിയായ സമയത്ത് പ്രതികരിക്കും ഞങ്ങളുടെ പോരാട്ടം ജനാധിപത്യപരമായി തുടരുകയും തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞു ബംഗാളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാല് അംഗഅസംബ്ലിയിൽ ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ നേടി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തിയിരുന്നു ബി ജെ പിക്ക് എഴുപത്തിയേഴ് സീറ്റുകൾ നേടാനേ സാധിച്ചുള്ളൂ ഫലം പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ബി ജെ പി നേതാക്കൾ ടി എം സിയിലേക്ക് കൂറുമാറിയിരുന്നു മുൻ കേന്ദ്രമന്ത്രി ബബുൽ സുപ്രിയ പാർട്ടി എം പി അർജുൻ സിംഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുഗുൾ റോയ് ഉൾപ്പെടെ അഞ്ചു നിയമസഭാംഗങ്ങൾ കൂടി ഈ പട്ടികയിൽപ്പെടുന്നു ബംഗാളി അഭിമാനം നിലനിർത്തുകയും ഉയർത്തിപ്പിടിക്കുകയും അതിനായി പോരാടുകയും വേണം ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ് ബംഗാളി അഭിമാനത്തെ അപമാനിക്കാനും പ്രണപ്പെടുത്താനും ശ്രമിക്കുന്നവരെ തുറന്നു കാട്ടണം അദ്ദേഹം പറഞ്ഞു നോവൽ ജേതാവ് രവീന്ദ്രനാഥ് ടാഗോർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാനഗർ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ ദേശീയവാദികളുടെ പാരമ്പര്യം സ്വന്തമാക്കൻ ഭരണകക്ഷിയായ ടി എം സിയും ബി ജെ പിയും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ശ്രമിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്